സുറിയാനി സഭയുടെ ആരാധനാ ജീവിതവുമായി ഏറ്റവും ഇഴകിച്ചേർന്നു നിൽക്കുന്ന റവറൻ ഡോക്ടർ ആർ സി തോമസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അക്യൂമിനിക്കൽ തിയോളജി എന്ന വിഷയത്തിൽ ജർമ്മനിയിലെ ബോഹോ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ പട്ടക്കാരൻ പുത്തൻകാവ് സ്വദേശിയും ഇപ്പോൾ കറ്റോട സ്ഥിരതാമസവുമായിരിക്കുന്ന ഒരു വൈദികൻ സഭയെ മുതലെടുത്ത് സമ്പന്നനാവാൻ ഒരിക്കലും ശ്രമിക്കാത്ത ഒരു നിസ്വാർത്ഥ പട്ടക്കാരൻ സഭയുടെ ആത്യന്തികമായ നന്മയ്ക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന സഭാ പ്രതിനിമണ്ഡലയോഗത്തിൽ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം എഴുതിയതായ കത്ത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നു നേരെ ആർ സി തോമസ് അച്ഛൻ്റെ കത്തിലേക്ക് പ്രവേശിക്കാം ആരാധനാക്രമങ്ങളുടെ പരിഷ്കാരം പഠനത്തിനും മണ്ഡല ചർച്ചയ്ക്കും ശേഷം മാത്രം ബഹുമാനപ്പെട്ട മണ്ഡലാംഗങ്ങളായ വൈദികരെ സഭാസ്നേഹികളായ ആത്മായ ജനമേ മലങ്കര മാർത്തോമാ സുറിയാനി സഭ അഭിമുഖീകരിക്കുന്ന അതിസങ്കീർണവും ഭീതിദായകവുമായ അനേകം പ്രശ്നങ്ങളുള്ളതിൽ ആരാധനാ ജീവിതത്തെ പരാമർശിക്കുന്ന മാർത്തോമാ ലിറ്റർജിക്കൽ കമ്മീഷൻ്റെ നാലു നിർണായക തീരുമാനങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മണ്ഡലാംഗങ്ങളുടെ സത്വരശ്രദ്ധയെ ക്ഷണിക്കട്ടെ ഒന്ന് വലിയ നോമ്പ് പരിഷ്കാരക്രമം തൈലാഭിഷേക ശുശ്രൂഷാക്രമം പ്രസവ സ്തോത്ര ശുശ്രൂഷാക്രമം എന്നിവ പരിഷ്കരിച്ച് പുതുക്കുന്നതിന് തീരുമാനിച്ചു പ്രസ്തുത തീരുമാനങ്ങൾ മെത്രാപോലീത്തായുടെയും സിനഡിൻ്റെയും അനുവാദത്തിന് വിധേയമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് നിലവിലുള്ള പ്രത്യേക സന്ദർഭങ്ങളിലേക്കുള്ള ലഘു ആരാധനാക്രമങ്ങൾ പരിഷ്കരിക്കുന്നതിന് തീരുമാനിച്ചു മൂന്ന് മാമോദിസ മുഴുകപ്പെടാതെ മരിക്കാനിടയായ ശിശുക്കളുടെ സുസംസ്കാരത്തിന് പ്രത്യേക ശുശ്രൂഷാക്രമം രൂപപ്പെടുത്തുന്നതിന് തീരുമാനിച്ചു നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ലക്ഷണറി ചർച്ച് കലണ്ടറും തയ്യാറാക്കുന്നതിന് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മർത്തോമാ സഭാ പ്രതി റിപ്പോർട്ട് ഭാഗം രണ്ട് ഖണ്ണിക സിക്സ് പോയിൻറ്റ് സിക്സ് പുറം അൻപത്തി നാലിൽ ഇത് ഉണ്ട് സംശയങ്ങളും മണ്ഡല ചർച്ചാ വേദയിൽ വേളയിൽ മണ്ഡലാംഗങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളും ചോദ്യം ഒന്ന് സഭാഭരണഘടനയിലും വകുപ്പ് മൂന്ന് സഭയുടെ ശുശ്രൂഷാക്രമത്തിലും ഇല്ലാത്തതും ഇതുവരെയും സഭയ്ക്ക് അറിവില്ലാത്തതുമായ തൈലാഭിഷേക ശുശ്രൂഷാക്രമം എന്നൊരു പുതിയ ക്രമം കമ്മീഷൻ തന്നെ രഹസ്യമായി തയ്യാറാക്കിയെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അക്കാര്യം വെളിപ്പെടുത്താതെ പരിഷ്കാരം പുതുക്കം എന്ന് പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ തൈലാഭിഷേക ശുശ്രൂഷാ എന്നൊരു പുതിയ ക്രമം രൂപപ്പെടുത്തുവാൻ കമ്മീഷനെ അധികാരപ്പെടുത്തിയത് എപ്പിസ്കോപ്പൽ സിനഡോ അതോ മെത്രാപോലിത്തായോ കമ്മീഷൻ്റെ യോഗവൃത്താന്തത്തിലും തൈലാഭിഷേക ശുശ്രൂഷ എന്നാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയുവാൻ കമ്മീഷൻ്റെ മിനിറ്റ്സ് മേശപ്പുറത്ത് വയ്ക്കുവാൻ മണ്ഡലം ആവശ്യപ്പെടണം അങ്ങനെയാണ് രേഖപ്പെടുത്തിയതെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റു തന്നെയാണ് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നൊരു ക്രമം അറിയാം അത് റദ്ദു ചെയ്തതിനു ശേഷമുള്ള പുതിയ ക്രമമാണോ ഇത് പുതിയ ക്രമത്തോടൊപ്പം പഴയ ക്രമവും ഉപയോഗിക്കാമോ ചോദ്യം രണ്ട് പരിഷ്കാരം വേണമെന്ന് മർത്തോമോ വൈദിക സംഘം ആവശ്യപ്പെട്ടോ പുതുക്കം വേണമെന്ന് സഭാജനങ്ങൾ മുറവിള കൂട്ടിയോ കമ്മീഷൻ വിഭാവന ചെയ്യുന്ന പരിഷ്കാരം ഭാഷാപരം മാത്രമോ പുതുക്കം വേദശാസ്ത്രപരമോ വേദപുസ്തകപരമോ ചോദ്യം മൂന്ന് പൈതങ്ങൾക്കുള്ള ശവസംസ്കാര ശുശ്രൂഷാക്രമം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ദയവ് ചെയ്ത് കമ്മീഷൻ അധ്യക്ഷനും അംഗങ്ങളും ആക്രമം ഒന്നുകൂടി വായിക്കുക മാമോദിസ ഏൽക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴുള്ള ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകൾ പാടില്ലെന്ന് ആക്രമം പറയുന്നുണ്ടോ ഇല്ല മാമോദിസ ഏൽക്കാത്ത കുഞ്ഞുങ്ങൾക്ക് അത് നൽകുന്നില്ലെങ്കിൽ അത് കേവലം വാമൊഴിയും പതിവും അർത്ഥവുമില്ലാത്തതെന്ന് പലരും കരുതുന്ന പാരമ്പര്യത്തിൻ്റെ ഭാഗവും മാത്രമാണ് മറ്റൊരു ക്രമത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല മാമോദിസ മുഴുകപ്പെടാതെ മരിക്കുന്നവർക്ക് കൂടി ഇപ്പോഴുള്ള ക്രമം ബാധകമെന്ന് എപ്പിസ്കോപ്പൽ സിനഡ് തീരുമാനിച്ചാൽ മതിയാകുമല്ലോ ചോദ്യം നാല് ആരാധന സംബന്ധിച്ചും വിശ്വാസ സംഹിതകളെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പരമാധികാരം അപ്പേലറ്റ് അതോറിറ്റി മെത്രാപൊലിത്തയും എപ്പിസ്കോപ്പൽ സിനഡുമെന്ന് ഭരണഘടനാ വകുപ്പ് എഴുപത്തിയൊന്ന് വ്യക്തമാക്കിയിരിക്കെ ഇത്തരം ഇപ്രകാരമൊരു തീരുമാനം സഭാമണ്ഡലത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിൽ ഉദ്ദേശശുദ്ധിയുണ്ടോ ദുഷ്ട ലാക്കല്ലേ ദുഷ്ട ലക്ഷ്യമല്ലേ ഗോപ്യമായ എന്തോ താല്പര്യവുമില്ലേ ചോദ്യം അഞ്ച് തീരുമാനം ഒന്ന് മാത്രമാണ് മെത്രാപൊലീത്ത സിനഡിൻ്റെ അനുവാദത്തിന് വിധേയമായിരിക്കും എന്ന് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം രണ്ട് മൂന്ന് നാല് തീരുമാനങ്ങളെക്കുറിച്ച് അപ്രകാരം പറയുന്നതുമില്ല അതായത് കമ്മീഷൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യും എന്നല്ലേ വിവക്ഷ ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ളതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നെയും ലക്ഷണറിയും ചർച്ച് കലണ്ടറും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവ ഏതു കാരണത്താലെന്ന് സഭാജനങ്ങളെ അറിയിച്ചിട്ടുണ്ടോ ചോദ്യമേഴ് സഭയിൽ എത്ര നോമ്പുണ്ട് എത്ര പെരുന്നാളുകളുണ്ട് എന്നത് സംബന്ധിച്ച് മെത്രാപോലീത്തയുടെ സർക്കുലർ കൽപ്പന അല്ലെങ്കിൽ ധവളപത്രം പുറപ്പെടുവിക്കുമോ ഇല്ലെങ്കിൽ നോമ്പ് പതിനാളുകൾ സംബന്ധിച്ച് തൽസ്ഥിതി തുടരുമോ അല്ലാതെ പരിഷ്കാരം പാടില്ലല്ലോ ചോദ്യമെട്ട് പല വിധത്തിൽ പ്രതിനിധി മണ്ഡലത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്ത ലിറ്റേർജിക്കൽ കമ്മീഷനുള്ള അവിശ്വാസം മണ്ഡലം രേഖപ്പെടുത്തേണ്ടതല്ലേ ആരായാലും നമസ്കാര ശുശ്രൂഷകളെക്കുറിച്ചുള്ള അവ്യക്തതയും അജ്ഞതയും എന്നീ ദുർഗുണങ്ങളാൽ സമ്പന്നമായ നിലവിലുള്ള ലിറ്റർജിക്കൽ കമ്മീഷനിൽ ആരാധനാക്രമത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ളവരെ കൂടി ഉൾപ്പെടുത്തി പ്രസ്തുത കമ്മീഷൻ പുനഃസംഘടിപ്പിക്കേണ്ടതല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മണ്ഡലയോഗ ചർച്ചയിൽ ആരാധനാ വിഷയങ്ങൾ സംബന്ധിച്ച കാര്യം എപ്പിസ്കോപ്പൽ സെനഡിന് വിടാമെന്ന് തീരുമാനിച്ചാലും മാറ്റങ്ങൾ എന്തിന് എത്രമാത്രം എന്നിവ സഭയ്ക്ക് ആകമാനം ബോധ്യമാക്കിയ ശേഷം മാത്രമേ മാറ്റങ്ങൾ കൊണ്ടുവരാവൂ എന്ന് മണ്ഡലാംഗങ്ങൾ യാത്രാപൊലിത്തോട് വ്യക്തമായി അഭിപ്രായപ്പെടുമോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മറ്റു യുഗത്തിലും സാഹചര്യത്തിലും എഴുതപ്പെട്ട വേദപുസ്തകത്തിൽ സ്ത്രീവിരുദ്ധവും അപമാനകരവുമായ അനേകം വാക്യങ്ങളുള്ളതിനാൽ വേദപുസ്തകം തിരുത്തി കാലോചിതമാക്കുവാൻ ഒരു മർത്തവുമായജ്ഞം ആരംഭിക്കുമോ ആ വാക്യങ്ങൾ ആരാധനാക്രമ നമസ്കാരക്രമ നമസ്കാരക്രമശുശ്രൂഷാക്രമ പ്രാർത്ഥനകളേക്കാൾ അപകടകരമല്ലേ നിലവിലുള്ള ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകൾ ഹൃദ്യവും മനോഹരവും പാപബോധം ഉളവാകുന്നതുമായിരിക്കെ പരിഷ്കാരത്തിൻ്റെ യുക്തി എന്ത് കാര്യം മുഴുവൻ വ്യക്തമാക്കാതെ മണ്ഡലത്തെക്കൊണ്ട് ചിരകാല പ്രസക്തിയുള്ളതും പിന്നീട് ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത തീരുമാനമെടുപ്പിച്ച് സഭയെ ശ്വാസം മുട്ടിക്കുകയാണ് ഇത് ജനാധിപത്യ സഭയാണ് മണ്ഡലം ഞങ്ങളെ അധികാരപ്പെടുത്തി എന്ന മുടൻ മുടന്ത ന്യായം പറഞ്ഞ് കമ്മീഷൻ്റെ തന്നിഷ്ടം പിന്നീട് നടത്തുവാനും മറ്റു പ്രാർത്ഥനകൾ തിരക്കയറ്റി ഇപ്പോഴുള്ള പ്രാർത്ഥനകളുടെ സാരാംശവും സാരസ്യവും സാങ്കത്യവും വികലമാക്കുകയും എന്ന ദുഷ്ടലാക്കുമുണ്ടെന്ന് മണ്ഡലാംഗങ്ങൾ തിരിച്ചറിയണമെന്ന് അപേക്ഷിക്കുന്നു പുകമറയിൽ നിർത്തിയിരിക്കുന്ന പരിഷ്കാരവും പുതുക്കവും സഭാജനങ്ങൾക്ക് അറിവുള്ളതല്ല അറിവോ വ്യക്തതയോ ഇല്ലാത്ത തീരുമാനങ്ങൾക്ക് മണ്ഡലാംഗങ്ങൾക്ക് യാതൊരു കാരണവശാലും അനുവാദം കൊടുക്കരുത് ഞങ്ങൾ വിശ്വസിച്ച മാർത്തോമാ സഭാ കൗൺസിലും ഞങ്ങളെ ചതിച്ചുവോ എങ്കിൽ ഞങ്ങൾ ദുഃഖിതരാണ് ഹിന്നരാണ് മണ്ഡലാംഗങ്ങളുടെ ന്യായമായി ചോദ്യങ്ങൾക്കെതിരെ സഭാനേതൃത്വം മുഖം തിരിച്ചാൽ ഭാവിയിൽ എന്തു ചെയ്യണമെന്നും ആലോചിക്കണം മണ്ഡല റിപ്പോർട്ടിലെ മേൽപ്പറഞ്ഞ സിക്സ് പോയിൻ്റ് സിക്സ് ആമത്തെ വിഷയം യാതൊരു കാരണവശാലും ഈ മണ്ഡലം അംഗീകരിക്കരുത് അംഗീകരിച്ചാൽ ഈ കാര്യങ്ങൾ പിന്നീട് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ആയിത്തീരും തിരുമേനിമാർ വരും പോകും വൈദികരും ചിരകാല പ്രസക്തിയുള്ളവരല്ല ഇതുപോലെയുള്ള അപക്വ കമ്മീഷനുകൾ സഭയെയും മെത്രാപൊലീത്തായെയും കുഴിയിൽ ചാടിക്കും എന്നാൽ മർത്തോമാ സഭ നിലനിൽ എക്കാലത്തും നിലനിൽക്കണമെന്ന് താൽപ്പര്യമുള്ള പ്രബുദ്ധരായ പ്രിയമണ്ഡലാംഗങ്ങളെ നിങ്ങൾ ജാഗരൂകരായിരിക്കുക എല്ലാ പാതാള ഗോപുരങ്ങളിൽ നിന്നും ദൈവം സഭയെ രക്ഷിക്കട്ടെ എന്ന് റവറൻ ഡോക്ടർ ആർ സി തോമസ് റിട്ടേർഡ് തിരുവല്ല ഇരുവള്ളിപ്ര ക്രിസ് ഇടവക ഇടവകാംഗം